ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പോർട്രേറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്യണത് അതിന് വേണ്ടി. അപ്പോൾ ഇത് ഞാൻ എൻ്റെ അനിയത്തിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്യണ ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ബേസ് കോട്ട് കൊടുത്തെടുക്കുകയാണ്. ഞാൻ വൈറ്റ് അക്രലിക് കളറാണ് യൂസ് ചെയ്യണേ. സ്പോഞ്ച് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ബേസ് കോട്ട് കൊടുക്കുന്നത്. ഞാനൊരു രണ്ട് കോട്ടാണ് കൊടുക്കുന്നത്. ഓരോ കോട്ടും നല്ലോണം ഡ്രൈ ആയ ശേഷം വേണം നെക്സ്റ്റ് കോട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ബേസ് കോട്ടൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ബോട്ടിൽ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അപ്പോൾ അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ ഒരു പോർട്രേറ്റാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ട്രേസ് ചെയ്തെടുക്കണം. ഈ ഒരു ഇമേജാണ് ഞാൻ ട്രേസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ഒറിജിനൽ ഇമേജ് ഞാൻ കൺവേർട്ട് ചെയ്തതാണ്. അതിന് ഞാൻ യൂസ് ചെയ്തത് റാപ്പിഡ് റീസൈസർ എന്ന് പറഞ്ഞൊരു സൈറ്റാണ്. നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ലിങ്ക് കിട്ടും. അപ്പം നമുക്ക് ഏത് ഫോട്ടോ ചേഞ്ച് ചെയ്യണ്ടേ അത് അതിലോട്ട് അപ്ലോഡ് ചെയ്താൽ നമുക്ക് ഇതേപോലത്തെ ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അടുത്തത് ഇത് ട്രേസിങ് പേപ്പർ യൂസ് ചെയ്തിട്ട് ട്രേസ് ചെയ്യാൻ പോവാണ് ഫോണിൽ നിന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു പേപ്പർ കോപ്പി എന്ന് പറഞ്ഞ ആപ്പാണ്. ആ ആപ്പ് യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫോട്ടോ ട്രേസ് ചെയ്യുമ്പോൾ നമ്മളുടെ പിക്ചർ ഇങ്ങനെ അനങ്ങുമല്ലോ. അപ്പോൾ അനങ്ങാതിരിക്കാൻ വേണ്ടി ഇതിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ പിക്ചർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം, സ്ക്രീൻ ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ യൂസ് ചെയ്യണത് ട്രേസിങ് പേപ്പറാണ്. A4 ഷീറ്റായാലും യൂസ് ചെയ്യാം. ട്രേസിങ് പേപ്പർ ആകുമ്പോൾ നമുക്ക് നല്ലോണം ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ട്രേസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിത് ബോട്ടിലോട്ട് കാർബൺ പേപ്പർ യൂസ് ചെയ്ത് ട്രേസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യണത് യെല്ലോ കാർബൺ പേപ്പറാണ്. ഞാൻ ഈ ഇമേജ് കൺവേർട്ട് ചെയ്ത ആ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഫുള്ള് പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ട്രേസ് ചെയ്തെടുക്കണേ. ഞാനിതൊരു കളർ പോർട്രേറ്റ് ആണ് ചെയ്യണേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല. അപ്പോൾ ഫുള്ള് ട്രേസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യണ ബ്രഷ് 000 ആണ്. അത് നല്ല പോയിൻറ്റഡ് ബ്രഷാണ്. അപ്പോൾ നമുക്ക് നല്ലോണം വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഫുള്ള് ബ്ലാക്കൊക്കെ ഔട്ട്ലൈൻ കൊടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്ന കളറ് ഫ്ലഷ് ടിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പെയിൻറ്റ് ഫസ്റ്റ് കോട്ടായിട്ട് ഫേസിലൊക്കെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് കോട്ട് അടിച്ചു കഴിഞ്ഞു. അടുത്തത് ഞാൻ യൂസ് ചെയ്യണ കളറ് ബേൺഡ് സിയാനയും പിന്നെ ഫ്ലഷ് ടിൻറ്റും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറായി യൂസ് ചെയ്യണേ. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗണിഷ് ഒരു ഷെയ്ഡ് വരും. എന്നിട്ടിത് നമ്മളുടെ ഫേസിൽ തന്നെ കുറച്ച് ഡാർക്കായിട്ടുള്ള പോർഷൻസില്ലേ, അത് നമ്മുടെ ആ ഫോട്ടോ വെച്ചിട്ട് കമ്പെയർ ചെയ്ത് ചെയ്യാം. അതായത് നമ്മുടെ നെറ്റിയുടെ ഭാഗം, പിന്നെ കണ്ണിൻ്റെ സൈഡിൽ, പിന്നെ നമ്മുടെ കവിളിൻ്റെ സൈഡിൽ, അങ്ങനെയൊക്കെ കുറച്ച് പോർഷൻസ് ഉണ്ട്. അവിടേക്ക് ഇത് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. അടുത്തത് ഞാൻ ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് ചെറുതായിട്ട് ആ ഐബ്രോസിൻ്റെ അവിടെ, കണ്ണിൻ്റെ അവിടെ, പിന്നെ മൂക്കിൻ്റെ അവിടെ കുറച്ച് ചെറിയ ചെറിയ ലൈൻസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ അടിച്ച ആ ഒരു കളറായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഫ്ലഷ് ടിൻ്റ് ഒന്നും കൂടി എടുത്തിട്ട് ഫേസ് ഫുള്ളായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഫേസിൻ്റെ ഷെയ്ഡിംഗ് ഒക്കെ കഴിഞ്ഞു. അടുത്തത് നമുക്ക് ഐബ്രോവും നമ്മുടെ ഐസൊക്കെ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ബ്ലാക്കും പിന്നെ കുറച്ച് ബ്രൗണും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് ഐബ്രോസിലും കണ്ണൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് ലിപ്പ് കളർ ചെയ്യാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കളറാണ്
പിങ്കും പിന്നെ ഫ്ലഷ് ടിൻറ്റും ഇത് രണ്ടും കൂടി മിക്സുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ ലിപ്പിന് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് നമ്മൾ വൈറ്റ് ഷെയ്ഡ് കൊടുക്കാം ആ ഒരു പല്ല് വന്ന പോർഷൻസിലൊക്കെ. പിങ്ക് മാത്രമല്ല നമുക്ക് റെഡ് കളറും യൂസ് ചെയ്യാം, അത് ആ ഓരോരുത്തരുടെ ഒരു ലിപ്പിൻ്റെ ഷെയ്ഡ് പോലെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ലിപ്പ് കഴിഞ്ഞു, ഇനി നമുക്ക് ഹെയർ കളർ ചെയ്യാം. ഹെയർ ഞാൻ യൂസ് ചെയ്യണത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഹെയർ കളർ ഫുള്ള് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഞാൻ ഫ്ലഷ് ടിൻറ്റ് യൂസ് ചെയ്തിട്ട് കുറച്ച് ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് ഹെയറിൽ. അതൊരു റിയലിസ്റ്റിക് ലുക്ക് തോന്നാൻ വേണ്ടിയാണ്. ഡ്രസ്സിന് ഞാൻ പിങ്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫുൾ ഫേസൊക്കെ ഒന്നും കൂടി ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. അത് ഞാൻ യൂസ് ചെയ്യുന്നത് പർപ്പിൾ കളറാണ്. പർപ്പിളും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു കളറാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഫുൾ അടിച്ചു കൊടുക്കണേ. അപ്പോൾ ഇതാണ്ട് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൽ ഞാൻ പൈപ്പിംഗ് ത്രെഡ് ചുറ്റി കൊടുത്തിട്ടുണ്ട് ഏറ്റവും മുകളിൽ. വൈറ്റ് പൈപ്പിംഗ് ത്രെഡ് ചുറ്റിയിട്ട് പിങ്ക് കളർ ചെയ്ത് കൊടുത്തതാണ്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റൊക്കെ നല്ലോണം ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഒരു കോട്ട് വാർണിഷും പിന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.